അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു സെൽവാസ് കിച്ചൺ. ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കേക്കിൻ്റെ റെസിപ്പിയാണ്. വളരെ ടേസ്റ്റിയും ഡിലീഷ്യസ് ആയിട്ടുള്ള കസ്റ്റാർഡ് കേക്കാണ് തയ്യാറാക്കുന്നത്. ആർക്ക് വേണമെങ്കിലും ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കേക്കാണിത്. ഓവൻ ഇല്ലാതെ, ഇലക്ട്രിക് ബീറ്റർ ഉപയോഗിക്കാതെ, ബട്ടർ പേപ്പർ ഇല്ലാതെ, കേക്ക് മോൾഡ് ഇല്ലാതെ, മുട്ട ഇല്ലാതെ, വാനില എസെൻസ് ഇല്ലാതെ നമ്മളിവിടെ പ്രഷർ കുക്കറിലാണ് കസ്റ്റാർഡ് കേക്ക് തയ്യാറാക്കുന്നത്. ഇത് വളരെ ടേസ്റ്റിയും ഡിലീഷ്യസ് ആണ്. അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുൻപായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ നോട്ടിഫിക്കേഷൻസ് കാണാൻ കഴിയും. അപ്പോൾ സിമ്പിൾ ആൻഡ് ഡിലീഷ്യസ് ആയിട്ടുള്ള കസ്റ്റാർഡ് കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. നമ്മളിവിടെ കസ്റ്റാർഡ് കേക്ക് പ്രഷർ കുക്കറിലാണ് തയ്യാറാക്കുന്നത്. ഇത് അതിനു വേണ്ടി കുറച്ച് സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഉൾഭാഗമൊക്കെ ഇതുപോലെ ബ്രഷ് ഉപയോഗിച്ച് ഗ്രീസ് ചെയ്യാണ് വേണ്ടത്. നമ്മൾ ബട്ടർ പേപ്പർ ഒന്നും യൂസ് ചെയ്യാതെയാണ് കേക്ക് തയ്യാറാക്കുന്നത്. ഇതപ്പോൾ എല്ലാ വശവും ഇതുപോലെ നന്നായിട്ട് ഗ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മൈദപ്പൊടി ഇട്ട് കൊടുക്കുക. ബട്ടർ പേപ്പർ യൂസ് ചെയ്യാത്ത കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി എല്ലാ വശത്തേക്ക് ചുറ്റിച്ച് ബാക്കിയുള്ള പൊടിയൊക്കെ തട്ടി ഒഴിവാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരുവശത്തേക്ക് മാറ്റിവെക്കുക. ഇനി ഒരു വലിയ ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇതാ ഇതുപോലെ 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു 1/4 കപ്പ് പഞ്ചസാര പൊടിച്ചതാണ് ആഡ് ചെയ്യേണ്ടത്. പഞ്ചസാര പൊടിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ മെഷർ ചെയ്തെടുക്കാൻ പാടുള്ളൂ. അതും പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി വിസ്ക് ഉപയോഗിച്ച് ഒരേ സൈഡിലേക്ക് തന്നെ ബീറ്റ് ചെയ്ത് കൊടുക്കുക. അതായത് പോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മളിവിടെ ഇലക്ട്രിക് ബീറ്റർ ഒന്നും യൂസ് ചെയ്യാതെയാണ് കേക്ക് തയ്യാറാക്കുന്നത്. ഒരേ വശത്തേക്ക് മാത്രമേ നമ്മളിതുപോലെ മിക്സ് ചെയ്യാൻ പാടുള്ളൂ. അതും പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി 1 കപ്പ് റൂം ടെമ്പറേച്ചറുള്ള പാലാണ് എടുത്തിട്ടുള്ളത്. അത് കുറച്ച് ഒഴിച്ചുകൊടുക്കുക, ബാക്കി മാറ്റിവെക്കുക. എന്നിട്ട് വീണ്ടും എല്ലാം കൂടെ നന്നായിട്ട് വിസ്ക് ഉപയോഗിച്ചതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരേ വശത്തേക്ക് മാത്രമായിട്ട് തന്നെ മിക്സ് ചെയ്യണം. നല്ല സ്മൂത്താക്കിയിട്ട് വേണം എടുക്കാൻ. എഗ്ലെസ് കേക്കാണ് തയ്യാറാക്കുന്നത്. ഇതുപോലെ ഇനി മാറ്റിവെക്കാം. ഇനി നമുക്ക് വേണ്ടത് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതായത് പോലെ ഒരു അരിപ്പയും എല്ലാ ഡ്രൈ ഇൻഗ്രീഡിയൻസും അരിച്ചെടുക്കുക വേണ്ടത്. 1/2 കപ്പ് മൈദപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ആദ്യം 1 കപ്പ് ഇത് അതുപോലെ ഇട്ട് കൊടുക്കുക അരിപ്പയിലേക്ക്. എന്നിട്ട് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് അരിച്ചെടുക്കാം. ഇനി ബാക്കിയുള്ള 1/2 കപ്പ് മൈദപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുക. 1/2 കപ്പ് കസ്റ്റാർഡ് പൗഡറാണ് എടുത്തിട്ടുള്ളത്. യെല്ലോ കളറിലുള്ള വാനില ഫ്ലേവറിൻ്റെ കസ്റ്റാർഡ് പൗഡറാണ്. ഏത് ബ്രാൻഡ് വേണേലും യൂസ് ചെയ്യുക. 2 കപ്പും സെയിം മെഷർമെൻറ്റാണ്. എന്നിട്ട് വീണ്ടും ഇതാ ഇതുപോലെ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/3 ടീസ്പൂൺ ഉപ്പ്. വീണ്ടും എല്ലാം കൂടെ അതുപോലെ അരിച്ചെടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോഴേ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ മിക്സായിട്ട് കിട്ടും. ഇനി ഇതുപോലെ വിസ്ക് ഉപയോഗിച്ച് ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ എല്ലാ വശത്തും എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായിട്ട് മിക്സായിട്ട് കിട്ടും. ഇനി നമുക്ക് വേണ്ടത് മിക്സിംഗ് ആണ്. ഇത് അതുപോലെ മിക്സിങ്ങിന് വേണ്ടി എല്ലാതും എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള സൺഫ്ലവർ ഓയിൽ, പാല്, പഞ്ചസാര മിക്സിങ്ങിലേക്ക് കുറേശ്ശേട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒരേ സൈഡിലേക്ക് മിക്സ് ചെയ്യുക. ഇതാ കണ്ടില്ലേ, നല്ല ഭംഗിയുള്ള യെല്ലോ കളറായിട്ടുള്ള കസ്റ്റാർഡ് പൗഡറിൻ്റെ കളറായതുകൊണ്ട് നല്ല യെല്ലോ കളർ ബാറ്ററാണ് നമുക്ക് കിട്ടുന്നത്. നോക്കൂ, ഇതിൻ്റെ ഒരു കളർ ചേഞ്ച് എന്ത് ഭംഗിയായിട്ടുണ്ട്. അതുപോലെ പതുക്കെ പതുക്കെ വേണം നമ്മൾ മിക്സ് ചെയ്തെടുക്കാൻ. ഒരേ സൈഡിലേക്ക് മാത്രമേ നമ്മളിതുപോലെ മിക്സ് ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ സെയിം മെത്തേഡിൽ തന്നെ കുറച്ച് പൊടിയിട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും കുറച്ച് പാലൊഴിച്ചു കൊടുക്കുക. അങ്ങനെ ഒരേ സൈഡിലേക്ക് മാത്രമായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് സ്മൂത്ത് ആൻഡ് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ബാറ്ററായിട്ട് കിട്ടണം. ഒട്ടും തരിയൊന്നും ഇല്ലാതെ നല്ല സ്മൂത്ത് ആൻഡ് പെർഫെക്റ്റ് കൺസിസ്റ്റൻസിയിലുള്ള ഒരു ബാറ്റർ വേണം. ഇനി എടുത്തു വെച്ചിട്ടുള്ള പാല് കുറച്ച് ഒഴിച്ചു കൊടുക്കുക. വീണ്ടും മിക്സ് ചെയ്യുക. അതായത് പോലെ അങ്ങനെ സെയിം മെത്തേഡിൽ ബാക്കിയുള്ള പൊടിയും പാലും അങ്ങനെ മിക്സ് ചെയ്തിട്ട് അതായത് പോലെ പെർഫെക്റ്റ് ആൻഡ് സ്മൂത്ത് ആയിട്ടുള്ള ഒരു ബാറ്റർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാവണം. ഇനി ഇതിലേക്ക് കുറച്ച് ഉണക്കമുന്തിരി, അതായത് റൈസിൻസ്,
അതും കൂടെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ടൂട്ടി ഫ്രൂട്ടിയും ഉപയോഗിക്കാം. എന്നിട്ട് വീണ്ടും മിക്സ് ചെയ്യുക. ഓവർ തിക്നെസ്സും അല്ല, ഓവർ ലൂസും അല്ല, അത് രണ്ടിൻ്റെ ഇടയിലുള്ളൊരു ടെക്സ്ചറാണ് നമ്മുടെ ബാറ്ററിന് വേണ്ടത്. ദാ ഇതുപോലെ നോക്കൂ, എത്ര പെർഫെക്റ്റ് കൺസിസ്റ്റൻസിയിലായിട്ടാണ് നമുക്കിവിടെ ബാറ്റർ കിട്ടിയിട്ടുണ്ടെന്ന്. ഒട്ടും തരിയൊന്നുമില്ലാതെ നല്ല സ്മൂത്ത് ആൻഡ് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ബാറ്റർ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസി ആവണം ബാറ്ററിന്. ഇനി നമുക്ക് നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള പ്രഷർ കുക്കറിലേക്ക് നമ്മുടെ ബാറ്റർ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. സ്പാച്ചുല വെച്ചിട്ട് കംപ്ലീറ്റ് ആയിട്ട് ബൗളിൽ നിന്നും ഇതുപോലെ പ്രഷർ കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ജസ്റ്റ് ഒന്ന് ഇതുപോലെ തട്ടി കൊടുക്കുക, അല്ലെങ്കിൽ ഇതുപോലെ ഇതുപോലെ ഒരു സ്ക്യൂർ ഉപയോഗിച്ചിട്ട് ഒന്ന് ചുറ്റിച്ച് കൊടുക്കുമ്പോഴേ എല്ലാ എയർ ബബിൾസും ഒഴിവായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതുപോലെ ഒന്ന് എല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുമ്പോൾ ഒട്ടും എയർ ബബിൾസ് ഒന്നും ഇല്ലാതെ തന്നെ കറക്റ്റായിട്ട് തന്നെ നമുക്ക് ബാറ്റർ കിട്ടും. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പാന് ഞാൻ അതി പ്രീഹീറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് പ്രഷർ കുക്കർ വെച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മുടെ ബാറ്ററിലേക്ക് കുറച്ച് കാഷ്യൂസും കുറച്ച് ആൽമണ്ടും സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും കൂടെ മുകൾ ഭാഗത്ത് ഇതാ ഇതുപോലെ ഇട്ട് കൊടുക്കുമ്പോൾ കാണാനും നല്ല ഭംഗി ഉണ്ടാവും, അതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി നമുക്ക് കുക്കർ അടച്ചു കൊടുക്കാം. വിസിലൊക്കെ അഴിച്ചു മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ഈ ഹോള് നമ്മൾ ഇതാ ഇതുപോലെ ഒരു ഫോയിൽ കൊണ്ടോ അല്ലെങ്കിൽ പേപ്പർ കൊണ്ടോ ഒന്ന് കവർ ചെയ്ത് വെക്കണം. ഇതുപോലെ നന്നായിട്ട് കവർ ചെയ്ത് വെക്കുക. ഇനി നമുക്കൊന്ന് മീഡിയം ഫ്ലെയിമിൽ 2 മിനിറ്റ് വെക്കണം. എന്നിട്ട് ഒരു 35 മുതൽ 45 മിനിറ്റാണ് വെക്കേണ്ടത് ലോ ഫ്ലെയിമിൽ. ഇതാ ഒരു 40 മിനിറ്റിന് ശേഷം ഞാനിതാ കുക്കർ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഇതുപോലെ സ്ക്യൂർ ഉപയോഗിച്ച് ആദ്യം ഒന്ന് ടെസ്റ്റ് ചെയ്യണം. ഒട്ടും തന്നെ ഒട്ടി പിടിക്കുന്നില്ല, അതിനർത്ഥം കേക്കിൻ്റെ ഉൾവശമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് എന്നാണ്. ഇതാ കണ്ടില്ലേ, ഇനി നമുക്ക് തണുക്കാൻ വെക്കണം. തണുത്തതിന് ശേഷമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ കണ്ടില്ലേ സൈഡൊക്കെ ഇതുപോലെ വിട്ട് വന്നിട്ടുണ്ട്. നന്നായി തണുത്തതിന് ശേഷം മാത്രമേ നമ്മൾ കുക്കറിൽ നിന്നോ അല്ലെങ്കിൽ കേക്ക് മോൾഡിൽ നിന്നൊക്കെ കേക്ക് ഇതുപോലെ ഡീമോൾഡ് ചെയ്യാൻ പാടുള്ളൂ. എങ്കിലും ഞാൻ കത്തിയോണ്ടൊക്കെ അഡ്ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനിതാ പ്ലേറ്റിലേക്ക് നമ്മുടെ ഈ പ്രഷർ കുക്കർ ജസ്റ്റ് ഒന്ന് കമിഴ്ത്താണ് ചെയ്യുന്നത്. ഇതുപോലെ ഫ്ലിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ താഴെ ഭാഗത്ത് കണ്ടില്ലേ നമ്മുടെ മൈദ ജസ്റ്റ് ഉണ്ടായത്, അതുപോലെ കത്തി ഉപയോഗിച്ച് ഒന്ന് ഇളക്കി മാറ്റിയിട്ടുണ്ട്. ഇതാ നോക്കൂ, നമ്മുടെ കസ്റ്റാർഡ് കേക്ക് എത്ര ഭംഗിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് ഫ്ലഫി ആയിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയുണ്ട് കേക്ക്. ഇങ്ങനെ നമുക്കിത് വേണമെങ്കിൽ ഫ്രോസ്റ്റിങ്ങും ഐസിങ്ങും ചെയ്യാം കേട്ടോ, അതിനും കൂടി പറ്റിയിട്ടുള്ളൊരു കേക്കാണ്. നോക്കൂ, ഇതിൻ്റെ അടിഭാഗമൊക്കെ ഒട്ടും കരിയാതെ തന്നെ ബട്ടർ പേപ്പർ യൂസ് ചെയ്യാതെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല കറക്റ്റ് റൗണ്ട് ഷേപ്പായിട്ട് നല്ല ഫ്ലഫി ആയിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല സ്പോഞ്ചിയാണ്, തൊട്ട് നോക്കുമ്പോൾ നല്ല സോഫ്റ്റും ഉണ്ട്. എല്ലാവരും മെത്തേഡിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. വളരെ സോഫ്റ്റാണ്. നമ്മൾ നട്ട്സൊക്കെ മുകൾ ഭാഗത്ത് ഇട്ടതുകൊണ്ട് കാണാനും നല്ല ഭംഗിയുണ്ട്, അതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇങ്ങനെ ചെയ്യുമ്പോഴിട്ടോ. ഡെക്കറേഷനൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചും ചെയ്യാം. ഇതാ നോക്കൂ, നമ്മുടെ കേക്ക് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഇത് എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് എന്ന്. ഇതിൻ്റെ യെല്ലോ കളർ ഒരു പ്രത്യേക ഭംഗിയുണ്ട് കാണാൻ, കസ്റ്റാർഡ് പൗഡർ ആയതുകൊണ്ട്. നല്ല സോഫ്റ്റാണ് ഇത്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, തൊട്ട് നോക്കുമ്പോൾ തന്നെ അറിയാം നല്ല സ്പോഞ്ചി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്, നല്ല ഫ്ലഫി ആയിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ് കഴിക്കാൻ. അപ്പം എല്ലാവരും ഈ ഒരു മെത്തേഡിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വളരെ ടേസ്റ്റി ആൻഡ് ഡിലീഷ്യസ് ആയിട്ടുള്ള നമ്മുടെ കസ്റ്റാർഡ് കേക്ക് ട്രൈ ചെയ്തവർ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണേ. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഇൻഷാല്ലാ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതിന് നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇൻഷാല്ലാ നെക്സ്റ്റ് വീഡിയോയിൽ പുതിയ റെസിപ്പിയുമായിട്ട് കാണാം. ഓക്കെ, അസ്സലാമു അലൈക്കും.